നാട്ടിൽ പോവാളെ തയ്യാറെടുപ്പുണ്ടോ? പെട്ടിയൊക്കെ സെറ്റാക്കി നമ്മളിപ്പോൾ നാടും നാട്ടുകാരൊക്കെ വിട്ടാണ്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. ആണ്ട് നമ്മൾ നോക്കി ചിരിക്കുന്നുണ്ട്. അടുത്ത് ഫുള്ള് ലൊക്കേജ് ചെയ്യണ്ടേ, ഇങ്ങോട്ട് വാ. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പഠിച്ചാട്ടോ, ഇത് എങ്ങനെ കൊണ്ടുപോകേണ്ടതെന്നുള്ളത്. നമ്മളെ ട്രോളിൽ നിന്ന് അടച്ചും സാധനമാണ്, രണ്ടാളെ ലഗേജ് ഉണ്ടായത് കണ്ട മാനം സാധനമുണ്ട് ഇതിനകത്ത്. ഇതിനകത്ത് ഗൾഫിൽ നിന്ന് പോലെ ഗൈസ്. അപ്പം നല്ല സർപ്രൈസും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു അൺബോക്സിങ് വീഡിയോ ഉടൻ തന്നെ സെറ്റാക്കുന്നുണ്ട് നാട്ടിലേക്ക്. എവിടെ ചൂള് കൊച്ചു കള്ളി, ഞാൻ ഉണ്ടായത് നിങ്ങൾക്ക് സുഖമായിരുന്നു. ഇതൊക്കെ കുന്തി കൊണ്ടെടുക്കുന്നു, വലിയ പണിയാ. അപ്പോൾ ഇന്റർനാഷണൽ ഡിപ്പാർച്ചർ ആണിത്. എൻ്റെ അരീവൽ തിമച്ചോ തിമച്ചോ. ഓ, തണുപ്പുണ്ടേ. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒമാനിലെ സലാലിലെ എയർപോർട്ട് വളരെ എന്താ പറയുക, കൗതുകം നിറഞ്ഞ എയർപോർട്ടാണ് കേട്ടോ. അപ്പോൾ ഫുള്ള് ഫില്ലർ മുതൽ നിൽക്കുന്നു, ഇരുമ്പിൻ്റെ ഫില്ലർ. ഞാനൊന്ന് ബാത്റൂം പോയെന്ന് പോകണി കാളി എന്നെ തൊട്ടിലേക്ക് ലഗേജ് ഒക്കെ ഏകദേശം ലോഡ് ചെയ്യാൻ തുടങ്ങി. നമുക്ക് ഫ്ലൈറ്റ് എടുക്കാൻ ഏകദേശം ഒരു ഒന്നേകാൽ മണിക്കൂറും കൂടിയും ബാക്കി നിൽക്കുക. നമ്മളെ ഗേറ്റ് ഏകദേശം തുറന്നു കേട്ടോ, എല്ലാവരും ക്യൂ വെക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് പറഞ്ഞാൽ മദീനയിൽനിന്ന് ജിദ്ദയിൽ നിന്ന് ഫ്ലൈറ്റ് ആയതുകൊണ്ട് അജ്ജ് കഴിഞ്ഞ് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളെ കൂട്ടത്തിൽ. ഇവിടെ ഒന്നുമായിട്ട് വരി ഉണ്ടോ, കണ്ടൊക്കെ വരി കളോ. സലാമയല്ല, രണ്ടാമത്തെ എക്സ്പീരിയൻസ് ആണ് ഗൈസ്. ഈ പ്രാവശ്യം കൂടുതൽ മുമ്മിയുണ്ട്, ഞാൻ ഒറ്റയ്ക്കല്ല, അതുകൊണ്ടൊരു സമാധാനം. അതോ നമുക്ക് വേണ്ടി ഒന്ന് കാത്തിരിക്കുന്നു. ഇനി എവിടെയാണ് ആ സീറ്റ്? ഇത് സീറ്റ് നമ്പർ 10E. ഞങ്ങൾ സീറ്റ് ശരിക്ക് ഉമ്മൻ്റെ അപ്പുറത്ത് ഞാൻ അപ്പുറത്ത് കഴിഞ്ഞോ. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു പുള്ളിക്കാലത്തിന് അപ്പുറത്ത് കിട്ടി. ഞങ്ങളിപ്പോൾ അപ്പഴിരുന്നു നാട്ടിലെത്തേണ്ട ഗൈസ്. ഇത് നിർബന്ധമല്ലേ ഫ്ലൈറ്റിൽ കയറി എന്തെങ്കിലും തിന്നലേ? എന്താണ് ടേക്ക് ഓഫിന് വേണ്ടിയിട്ട് റൺവേ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഫ്ലൈറ്റ്. പുലർച്ചെ 2:30 നമ്മുടെ ഫ്ലൈറ്റ്. സലാമേറുന്ന് പച്ച വെള്ളം കിട്ടില്ല പറഞ്ഞിട്ട് ലാസ്റ്റ് പച്ച വെള്ളം കിട്ടിയ ഒരു ഗ്ലാസ്. രണ്ടാമത്തെ ഗ്ലാസ് വെച്ചപ്പോൾ തരില്ല. പുറത്തോട്ട് നോക്കുമ്പോൾ ലൈറ്റൊക്കെ വന്നു തുടങ്ങി. ഏകദേശം നമ്മൾ കോഴിക്കോട് എത്താനായി. കോഴിക്കോട് എത്താനായി താങ്ങോട്ടോ. നമ്മൾ വന്ന ഫ്ലൈറ്റ് ഏതോ അങ്ങ് എടുക്കുന്നു. എൻ്റെ ലുക്ക് ഒരു വേറെ മൂഡ് തന്നെയല്ലേ. 1 മണിക്കൂർ കാത്തുന്നത് എന്താ, സാധനം കിട്ടില്ലേ. നമ്മളെ കൂട്ട മാമ വന്നാണ് ഗൈസ്. പോലെ നമുക്ക് പുതിയ അതിഥിനെ കാണാണ്ടെന്ന് പോയിട്ട് ഇറ്റ്സ് ഗോ ടു പോരാ.